അത് ഇപ്രാവശ്യം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉണ്ടായേക്കണത്. പക്ഷെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം. പറമ്പിലത്തെ ചക്ക കണ്ട ഒരു നമുക്ക് ഈ വലുതിനെ പറിക്കാം കേട്ടോ. ഏ നിക്കണു നമ്മുടെ ആന മടിച്ച് സീക്കുട്ടി. ഞാൻ ആദ്യം ഓടി വന്നത് ദേ നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ദേ ചേക്കനണ്ടാ, ഇതിനെന്തെങ്കിലും വല്ല പർപ്പസ് ഉണ്ടാവും, അല്ലാണ്ട് അവർ വെക്കില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. നമ്മള് നമ്മുടെ പറമ്പിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ പറമ്പ് തുടങ്ങിയിട്ടതാണ് നമ്മുടെ പറമ്പ്. അങ്ങനെ നമ്മളിത് ഗേറ്റിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ബോർഡുമ മുഴുവൻ പരസ്യങ്ങളാണ് കേട്ടോ, ഫുൾ പരസ്യാണ് ബോർഡുമ ഇലക്ഷന്റെ. അങ്ങനെ എത്തി ഞാൻ ആദ്യം ഓടി വന്നത് ദേ നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ദേ ഇവിടെ ഉണ്ടായി, തുടങ്ങണേ ഉള്ളോ. നമുക്ക് നോക്കാം ഏതെങ്കിലും മരത്തുമ്മ ഉണ്ടായി കിടക്കണുണ്ടോന്ന്. നമ്മുടെ സീക്കുട്ടി പറമ്പിലേക്ക് വരാനായിട്ട് ആന മടിച്ചാണ് കേട്ടോ. അവൾക്ക് കാലുമ മണ്ണും പുല്ലാവണത് ഇഷ്ടമല്ല. അവ അങ്ങനെ പഠിപ്പിച്ചാൽ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ബലമായിട്ട് പിടിച്ചു വന്നതാണ് ആള്. പക്ഷെ പകുതി എത്തോടുകൂടി അവിടെ നിന്നും അവള് കടന്നുമില്ല. എന്നാലും ഓരോ പ്രാവശ്യം ഞാൻ പിടിച്ചു കൊണ്ടിരുന്നു വിചാരിച്ചിട്ടുണ്ട് അവളെ. അങ്ങനെ നമ്മുടെ ഏത് മരത്തിലാണ് റംബൂട്ടാൻ ഉണ്ടായെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. പക്ഷെ നീലമരി തിങ്ങി വളർന്നു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവിടേക്ക് കടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ മാങ്ങ പൊട്ടിക്കുന്ന വലത്തോട്ടിയിൽ നമ്മൾ രണ്ട് മൂന്ന് കൊലയാണ് പൊട്ടിച്ചത്. അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ശരിക്കും നന്നായിട്ട് റൈപ്പായിട്ടില്ല. വന്നതല്ലേ എന്ന് ചോദിച്ച് നമ്മൾ പറിച്ചെടുത്തു. ഇവിടെ കൊതുകിൻ്റെ ഒടുക്കത്തെ ശല്യമാണ്. എന്തുമാത്രം കൊതുകാണെന്നറിയാം. അതുകൊണ്ട് വേഗം അവിടെ നിന്ന് നമ്മൾ ഓടിക്കടന്നു. പിന്നെ നമ്മൾ പ്ലാവിൻ്റെ അടുത്തോട്ട് പോയിട്ടോ. അവിടെ ഒരു ചക്കതേ ഏറ്റവും അടിയിലായിട്ട് വലുതായി കിടക്കുന്നുണ്ട്. അപ്പം നമ്മളതിനെ മുറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മളതിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പറമ്പ് എന്ന് പറയുന്നത് അലർജിയാണ്. അവൾ കിടക്ക, അവൾ അനങ്ങാണ്ട് കിടക്കണുണ്ട് അവിടെ. ദേ ഇവിടെ വാടിയുടെ പൊട്ടിച്ച റംബൂട്ടാനാണ് കേട്ടാ. സീക്കുട്ടിക്ക് കൊടുക്കാൻ പാടുണ്ട, നിങ്ങൾ പറ പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്ക്. സോണി ചേട്ടൻ ഇവിടെ നീലമാങ്ങ പറിക്കുന്നുണ്ട് കേട്ടോ. കുളമ്പ് മാങ്ങിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്രാവശ്യം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഉണ്ടായേക്കണത്. പക്ഷെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം. അപ്പൊ ഇന്നിപ്പോ നമുക്ക് പൊട്ടിക്കാൻ തീരെ നേരമില്ല. സീക്കുട്ടിക്ക് എന്തോ പരിപാടിക്ക് കൊണ്ടുവന്നാക്കണം. അപ്പൊ ഞങ്ങള് പോവാണ്. അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് നീയൊക്കെ അവിടെ നിൽക്കണം കേട്ടാ, അല്ലെങ്കിൽ വല്ലവരും കൊണ്ടുപോയി ഉണ്ടാവും മുഴുവൻ. ഈ കുട്ടി വന്നിട്ടേ ആ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കണേ മദാമ ഇറങ്ങാണ്ടിരിക്കണേ. അവൾക്ക് പുല്ല് കാണുമ്പോൾ അവൾക്ക് ദേഷ്യമായിരിക്കണേ. തിരിപ്പോയിക്കാണ് ഞങ്ങളുടെ ഷെഡ് ഇട്ടാ. ദേ നീലമരിക്ക് ഇടുന്ന വളമാണ് ഈ കിടക്കണ കേട്ടാ. കണ്ടാ ഇങ്ങനെ ടെമ്പോയിൽ ഇങ്ങനെ അടിച്ചിടുന്നതാണ് ഈ വളമൊക്കെ. ഗോഡൗണും ഉണ്ട് കേട്ടോ അതിനകത്ത്. ദേ നോക്കിയേ കണ്ടാ നീലമരിയുടെ വേരുകൾ ഇങ്ങനെ അതെ കെട്ട് കെട്ടായിട്ട് വെച്ചേക്കണണ്ടാ. ഇതിനെന്തെങ്കിലും വല്ല പർപ്പസ് ഉണ്ടാവും, അല്ലാണ്ട് അവർ വെക്കില്ല. അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ദേ നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അതെ നമ്മുടെ വീട്.